ഇപ്പോൾ അവനെ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരം 6 മണി 6 ആകത്തോളം തന്നെ വരുന്നുണ്ട്. ഞങ്ങൾ ഇപ്പം അതിന് ശേഷമാണ് ഇപ്പോൾ ഇലക്ട്രിക് ഫാൻസിങ് എന്നൊക്കെ വെച്ചത്. അതൊന്നും ശാശ്വതമല്ല, എന്നാലും പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടേ പറഞ്ഞിട്ട് വെളിയിലിറങ്ങാൻ പറ്റില്ല. 6 മണി 7 മണിയാകുമ്പോഴേക്കെങ്കിലും വീടെത്തിയില്ലെങ്കിൽ 6 മണിയാകുമ്പോഴേക്ക് കടന്ന് വെളിയിൽ വരുന്നുണ്ട്. 6 ആറര കഴിഞ്ഞിട്ടാണ് തിരിച്ച് പോണത്. ഇന്നലെയും 3 ആന അതിൻ്റെ പരിസരത്ത് തന്നെ വന്നിട്ടുണ്ട്. ഫോറസ്റ്റുകാരും വിളിച്ചാൽ വരുമെന്നല്ലാണ്ട് രാത്രി 4 മണിക്കൊന്നും വിളിച്ചാൽ അവർ വരുന്നില്ല. ഞങ്ങൾ തന്നെ വീട്ടിലേക്ക് വരണ്ട, വീട്ടിലേക്ക് സേഫ്റ്റി വേണ്ട, ഞങ്ങൾ പടക്കം പൊടിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ടെറസിൻ്റെ മേലെ നിന്നല്ലാണ്ട് നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ വെള്ളം ബോറിൻ്റെ പൈപ്പ് വലിച്ചു കളയാ, ഇനിയിപ്പോൾ അതുമൊക്കെ ചെയ്യുമല്ലോ. അവിടെയും പാടത്ത് വെള്ളം നനയ്ക്കുക. ഞങ്ങളിപ്പോൾ പത്ക്രോപ്പ് ഇറക്കേണ്ട സമയം ഞാറുപാകാൻ വേണ്ടിയിട്ട് പാടത്തൊക്കെ ഉഴവാക്കിയിട്ട് അതിൽ മുഴുവൻ ആന അങ്ങോട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെയും ട്രാക്ടർ പൂട്ടുക ചെയ്യാൻ, കൃഷി ഇടണോ ഇടണ്ടോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ. മക്കളിനെയും കൂടി ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനേ ഭയങ്കര വിഷമമാകാൻ തുടങ്ങി. എന്താ ചെയ്യുക, എവിടെ ഇപ്പോൾ പോകും ഞങ്ങൾ? രാത്രി ഗേറ്റൊക്കെ കേട് വരുത്തും പറഞ്ഞിട്ട് ഞങ്ങൾ തുറന്നു വെച്ചിട്ട് ഞങ്ങൾ അടച്ചു പൂട്ടിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തോ ചെയ്തിട്ട് പോയിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ. ഓരോരോ ദിവസം ഓരോരോ ദുരിതങ്ങൾ. ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടാൻ ജനിച്ചവരാണോ ഞങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ പറയാനുള്ളത്. കാരണം ഓരോ ദിവസവും രാത്രി ആകുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. രാത്രി ആവരുത് എന്നാണ് ഇപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലത്തെ ചിന്ത. നേരം വെളുപ്പിക്കാൻ ഉറക്കമില്ല, സമാധാനത്തിൽ കിടന്ന് ഉറക്കമില്ലാത്ത രീതിയിലാണ്. എന്താ ഇനി? അതെ, ഒരു ഫെൻസിങ് പോലും ഇവിടെ മെയിൻ്റനൻസ് ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ, പുതിയ ആളുകൾ വരുമ്പോൾ ഇവിടെ സ്ഥലങ്ങൾ അറിയില്ല. അവർ വാച്ചർമാരിനെ ഉപയോഗിച്ച് ആനനം കൊടുക്കുക. റെയിൽ ഫെൻസിങ് ഉടനടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും. അതുപോലെ മറ്റുള്ള ഫെൻസിങ് ഒന്ന് ശരിയാക്കി വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് പറയാറുള്ളത്.